ഹരിയാനക്കൊപ്പം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ബി ജെ പി ആണെന്ന ആരോപണവുമായി കോൺഗ്രസ് ഭരണകക്ഷിയായ ബി ജെ പി അടങ്ങുന്ന മഹായുധി മുന്നണിയെ സഹായിക്കാനുള്ള നീക്കമെന്നാണ് ആരോപണം ദീപാവലിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന പ്രതീക്ഷയിൽ ഇരു മുന്നണികളും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് നടന്നത് ഇത്തവണയും ആയിരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ മഹാരാഷ്ട്രയുടെ പ്രഖ്യാപനം ഉണ്ടായില്ല ചില സൗജന്യങ്ങൾ ജനങ്ങൾക്ക് നൽകി സ്വാധീനിക്കാൻ ഷിൻഡയ്ക്കും കൂട്ടർക്കും അവസരം നൽകാനാണ് ഇതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാക്കാൻ ഒരുങ്ങുകയാണ് മഹാവികാസ് അഗാടി ഇപ്പൊ പൊതുപതി പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രഖ്യാപനങ്ങൾ എത്ര പെട്ടെന്ന് സാധാരണ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കൂട്ടനെ ചെയ്യാനൊക്കെ സമയം സമയമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്വാധീനം എന്നതിനേക്കാൾ ഉപരിക്ക് ആത്മവിശ്വാസമല്ല ഒന്നിച്ച് വരുന്നില്ല അതിന് പല കാര്യങ്ങളുണ്ടാവും ഇലക്ഷൻ കമ്മീഷൻ പറയണം സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ അടക്കമുള്ള ക്ഷേമപദ്ധതികൾ ഏകനാഥ് ഷിന്റെ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇത് നടപ്പിലാക്കി തുടങ്ങുമ്പോഴുള്ള ഭയമാണ് ആരോപണത്തിന് കാരണമെന്ന് ബി ജെ പി തിരിച്ചടിച്ചു അംഗ നിയമസഭയിൽ ഇരുനൂറ്റി രണ്ട് അംഗങ്ങളുടെ പിന്തുണയാണ് മഹായുധി മുന്നണിക്കുള്ളത് ബി ജെ പിയും ശിവസേന ഏകനാഥ് ഷിന്റെ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും ചേർന്നതാണ് മഹായുധി മുന്നണി പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിക്ക് അറുപത്തൊൻപത് സീറ്റുകളാണുള്ളത് കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എൻ സി പി ശരത് പവാർ വിഭാഗം എന്നിവരാണ് മഹാവികാസ് അഘാടിയിലുള്ളത് നിയമസഭയിൽ ഇങ്ങനെയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാഡി എഴുപത്തിയഞ്ച് ശതമാനം സീറ്റ് നേടി ചിത്രം മാറ്റി നവംബറിൽ ദീപാവലിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇരുമുന്നണികളും പ്രാഥമിക തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മുംബൈയിൽ നിന്നും ജെയ്സൺ മണിയങ്ങാട് ഏഷ്യാനെറ്റ് ന്യൂസ്